ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വാട്സപ്പ് ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായി വരുന്ന ചില മെസ്സേജുകൾക്കുള്ള മറുപടി കൂടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ പറയുന്നത് അതായത് നിലവിൽ ഇപ്പോൾ നമുക്കറിയാം സമസുരക്ഷാ ക്ഷേമ പെൻഷൻ ഒരു മാസം വൈകിയ ഒരു സ്ഥിതി നിലവിലുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് വിവിധ ഇൻഷുറൻസ് ഏജൻസികൾ മുഖേന ഈ സർക്കാർ പദ്ധതിയിലേക്ക് ഇനി ശ്രമിക്കേണ്ട ഇതൊക്കെ നിൽക്കാൻ പോകുന്ന പദ്ധതിയാണ് എന്നുള്ള തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഒരിക്കലും നിന്നു പോവുകയില്ല നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ഒരുപാട് മാസങ്ങൾ വഴുകുന്ന ഒരു സ്ഥിതികളൊക്കെ ഉണ്ടാവാറുണ്ട് അത് സാധാരണഗതിയിൽ ഉണ്ടാവുന്നതാണ് കോവിഡിന് മുമ്പ് വരെ നമുക്ക് അത്തരത്തിൽ തന്നെയായിരുന്നു രണ്ടോ മൂന്നോ മാസത്തേക്ക് വേഴുകിയിട്ട് എല്ലാം ചിലപ്പോൾ ഒരുമിച്ച് ലഭിക്കും ചിലപ്പോൾ രണ്ട് മാസത്തെ കുടിശ്ശിക ലഭിക്കും ആ ഒരു രീതിയിലായിരുന്നു സാധാരണഗതിയിൽ ഉണ്ടായിരുന്നത് കോവിഡിന് ശേഷമാണ് അതായത് കഴിഞ്ഞ പഞ്ചായത്ത് ലക്ഷണോടനുബന്ധിച്ചൊക്കെയാണ് എല്ലാം കൃത്യമായി എല്ലാ മാസവും ലഭിച്ചു തുടങ്ങിയത് പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഇടയിൽ ഓരോ മാസത്തേതും വിതരണം ചെയ്യുമെന്ന് പക്ഷേ അതൊന്നും ഇപ്പം നടപ്പിലാവാത്ത ഒരു സ്ഥിതിയാണ് സാധാരണഗതിയിൽ തന്നെ അത് കഴിഞ്ഞ മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെ അതിപ്പോൾ വെഴുകി വരികയാണ് ഇപ്പോൾ ഒരു മാസം ഒഴുകി ഇനി സാവധാനം അത് രണ്ട് മാസത്തേക്ക് അടുക്കും എന്തായാലും വഴുകും പക്ഷേ അതിനിടക്ക് നമുക്ക് ഈ ഒരു തുക ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് നിന്ന് പോകും എന്നുള്ള തരത്തിലുള്ള വ്യാജ മെസ്സേജുകളൊന്നും കണ്ടിട്ട് മറ്റുള്ള ഡ്രാൻസ് പദ്ധതികളിലോ മറ്റ് നിക്ഷേപ പദ്ധതികളിലോ നിങ്ങൾ ചേരേണ്ടതില്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇത് ഇതുപോലെ തന്നെയൊക്കെ തുറന്നു പോയി കൊണ്ടേ തന്നെ ഇരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ആയിരത്തി രൂപ ഒരിക്കലും നിന്ന് പോവാൻ സാധ്യതയില്ല മറ്റൊന്ന് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ അത് വർദ്ധിപ്പിക്കുമെന്നൊക്കെ മുമ്പ് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ അത് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല ഇതിലും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു തുക എന്തായാലും ലഭിക്കും നിലവിൽ ഇപ്പോൾ ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണ ഉത്തരവ് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി വന്നിരുന്നു ഇന്ന് ഇരുപത്തി എട്ടാം തീയതി ആയിട്ട് പോലും ഈ ഒരു ഉത്തരവൊന്നും ഇതുവരെ വന്നിട്ടില്ല ഒരേ ഉത്തരവ് മാത്രം വന്നിട്ട് കാര്യമില്ല കഴിഞ്ഞ മാസം ഉത്തരവ് വന്ന ഒരു മാസം കഴിഞ്ഞിട്ടാണ് പെൻഷൻ കിട്ടിയത് ആ ഒരു സാഹചര്യത്തിൽ ഉത്തരവ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ പെൻഷൻ എന്തായാലും ഒരു മാസം പൊടുകും എന്നുള്ളത് തന്നെയാണ് അറിയിക്കാനുള്ളത് ഒക്ടോബർ മാസത്തെ പെൻഷൻ നവംബർ അവസാനത്തോട് കൂടിയിട്ടെങ്കിലും ലഭിക്കും എന്നാണ് കരുതുന്നത് എന്തായാലും ഈ ഒരു സമ സുരക്ഷാ പെൻഷനുകളൊന്നും പൂർണ്ണമായിട്ടും നിന്നു പോവുകയില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പെൻഷൻ കൈകളിൽ വിതരണം ചെയ്യുന്നത് ഏകദേശം ഇരുപത്തിനാല് ലക്ഷത്തിലധികം ആളുകൾക്കാണ് സംസ്ഥാനത്തുള്ളത് ആ പെൻഷൻ ചിലപ്പോൾ ഒരു മാസമോ രണ്ട് മാസമോ വരെ താമസിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ പത്ത് മാസമായിട്ട് ഈ പെൻഷൻ വിതരണം ചെയ്യുന്ന സർവീസ് സഹകരണ സംഘം ജീവനക്കാർക്കുള്ള ഇൻസെൻറ്റീവ് നൽകുന്നില്ല നിലവിൽ അവരൊരു സമരമോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി സമരത്തിലേക്ക് എങ്ങാനും നീങ്ങുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു മാസം വഴുകിയിട്ടാണ് പെൻഷൻ ലഭിക്കുന്നത് സമരത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പെൻഷൻ വിതരണം ചെയ്യില്ല എന്ന് പറയുക അങ്ങനെ വരുമ്പോൾ നിലവിൽ താമസിക്കുന്ന ഒരു മാസത്തിനപ്പുറത്തേക്ക് ഈ ഒരു തുക താമസിക്കാനുള്ള സാധ്യതയുണ്ട് ആ കാര്യം കൂടി എല്ലാ ആളുകളും മനസ്സിലാക്കുക എന്തായാലും അതൊക്കെ സർക്കാർ പരിഹരിച്ച് പെൻഷനെല്ലാം വിതരണം ചെയ്യുന്ന നടപടി തന്നെ തുടരുന്നതാണ് അതുകൊണ്ട് ആർക്കും ഈ ഒരു തുക മുടങ്ങി പോവുകയില്ല ഇപ്പം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ ലഭിക്കുന്ന ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം അല്ലെങ്കിൽ അവരുടെ പെൻഷൻ മുടങ്ങും ആ കാര്യം എല്ലാ ആളുകളും ഓർക്കണം അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റിൽ ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ വരുമാനമായാലും അവരുടെ പെൻഷൻ മുടങ്ങുന്ന ഒരവസ്ഥയുണ്ടാകും പത്ത് ലക്ഷത്തോളം ആളുകളുടെ പെൻഷൻ അങ്ങനെ മുടങ്ങും എന്നാണ് പറയുന്നത് എന്തായാലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ ഒരിക്കലും താമസം അരുത് കാരണം രണ്ട് മാസം കഴിഞ്ഞു ഇനിയുള്ള നാല് മാസത്തിനുള്ളിൽ അത് സമർപ്പിക്കണം അതില്ലെങ്കിൽ മാർച്ച് മുതൽ പെൻഷൻ ലഭിക്കില്ല ഇത്രയും അറിയിപ്പുകളാണ് പെൻഷൻ സംബന്ധമായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെയും ഗുഡ് ബൈ